മുരളി നല്ലനാട് നോവൽസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നല്ലനാട് മോഹനൻ എഴുതിയ പോത്ത് എന്ന ചെറുകഥയാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. പോത്ത്. പുത്തൻ തലമുറയ്ക്ക് ഭക്ഷണം ഫാസ്റ്റ് ഫുഡ് തന്നെ പ്രധാനം. റഹ്മാന്റെ തട്ടുകടയിലും തിരക്കേറി വരുന്നു. ഇവിടെയും തട്ടുകടയ്ക്ക് പേര് വ്യത്യസ്തമല്ല, റഹ്മാന്റെ തട്ടുകട. ആവശ്യക്കാർ അന്യസ്ഥലങ്ങളിൽ നിന്ന് തേടി വരാറുണ്ട്. ഇതിൻ്റെ പേരിൽ റഹ്മാൻ ഇക്കയ്ക്ക് ഞെളിവിത്തിരി കൂടിയിട്ടില്ലേ എന്ന് പരക്കെ സംസാരമുണ്ട്. ശേഖരൻ പതിവില്ലാതെ ചായ കുടിച്ച് പൊതി കെട്ടുന്നത് കണ്ട് ഇക്ക ചോദിച്ചു, അയന്താ പിള്ളേ നിങ്ങളിന്ന് പൊതി കെട്ടണത്? ഇല്ല, നിങ്ങളുടെ ഇവിടെ കുട്ടികളാരുമില്ല, പിന്നെ ഇത് വഴിയിൽ ആരൊക്കെങ്കിലും കൊടുക്കാനാ? ശേഖരൻ ചിരിച്ചു, ഇല്ലിക്ക, നമ്മുടെ വീട്ടിലൊരു പുതിയ പയ്യനുണ്ട്, അവനാ. റഹ്മാന് ഒന്നും മനസ്സിലായില്ല. പുതിയ ചെക്കനേതാ? മകനെന്നുള്ളത് പട്ടാളത്തിലാണ്, പിന്നാരാ? ഒരിക്കൽ അയൽവാസിയായിരുന്ന റഹ്മാന്റെ പകച്ചു നിൽക്കുന്ന മുഖം കണ്ട് സത്യം തുറന്നു പറഞ്ഞു, അതേ ഇക്ക, വീട്ടിൽ ഞാൻ എത്തുമ്പോൾ എന്നെ നോക്കി നിൽക്കുന്നൊരു ചെക്കനുണ്ട്, കറുമ്പൻ. അതെ, ഒരു കറുമ്പൻ തന്നെ. കൊണ്ടുവന്നിട്ട് രണ്ടാഴ്ചയായി. സംശയിക്കണ്ട, ഒരു പോത്തുകുട്ടിയാണ്. ഞാനിറങ്ങി വണ്ടിയെടുക്കാൻ എത്തിയപ്പോൾ കെട്ടിയിരുന്ന കയറും തപ്പിയെത്തി അവൻ എൻ്റെ അടുക്കൽ. തിരികെ ചെല്ലുമ്പോൾ എന്തെങ്കിലും കൊടുക്കണം. എത്തുന്നതുവരെ വഴിയരികിൽ കാത്തു നിൽക്കും. എന്നെ ദൂരത്തിൽ കാണുമ്പോഴേ തല ഉയർത്തി നീണ്ട ചെവിയും പിടിച്ചവൻ കാത്തു നിൽക്കും, അമറി കരഞ്ഞുകൊണ്ട്. കരയുകയല്ല, സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. പൊതിയിലുള്ളത് കഴിച്ച് തലയും താഴ്ത്തി മുന്നിൽ നിൽക്കും, അനുസരണയുള്ള കുട്ടിയെപ്പോലെ. കറുമ്പൻ്റെ വിശേഷങ്ങൾ പറഞ്ഞാൽ ശേഖരന് മതിയാവില്ല. നന്നായിരിക്കട്ടെ, ഒത്തിരി മീനെണ്ണയും രണ്ട് പച്ചമുട്ടയും കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്, റഹ്മാൻ ഉപദേശിച്ചു. അടുത്ത വലിയ പെരുന്നാളിന് കയറ്റണം കട്ടയ്ക്ക്, നല്ല തൂക്കം കയറണം. ശരിയാണ്, നോക്കാം. വീട്ടിലെത്തിയാൽ അധിക സമയവും കറുമ്പനോടൊത്താണ്. അവന് വേണ്ട ഭക്ഷണം പ്രത്യേകമായി കണ്ടെത്തും. കൊണ്ടുവന്ന കാലത്ത് പേപ്പറുകൾ, പോസ്റ്ററുകൾ, ഉണങ്ങിയ പുല്ലുകൾ, ഇതായിരുന്നു അവൻ്റെ ഇഷ്ടം. ശേഖരനെ ഇഷ്ടപ്പെടാനുമുണ്ട് കാരണം. ഹരിയാനയിലെ രോത്തക്കിൽ നിന്ന് ടെയ്ലർ റോറിയിലെ കണ്ടെയ്നറിനകത്താക്കി കടത്തിക്കൊണ്ടുപോകുന്നതാണ്. പത്തു ദിവസത്തിൽ കൂടിയ യാത്ര കഴിഞ്ഞ് വന്നിറങ്ങിയിടത്ത് ഭക്ഷണവും ആവശ്യത്തിന് വെള്ളവും കിട്ടാതെ അവശനായി നിൽക്കുമ്പോഴാണ് ശേഖരൻ എത്തുന്നത്. കണ്ടു, ഇഷ്ടപ്പെട്ടു, പറഞ്ഞ തുക നൽകി. പോരുമ്പോൾ ഒപ്പം വീട്ടിലേക്കെത്തി. ഭക്ഷണവും വെള്ളവും കിട്ടിത്തുടങ്ങി. പാതയോരത്തുള്ള ഒഴിഞ്ഞ നെൽപ്പാടത്ത് കറുമ്പനെ ചെറിയ കുറ്റിയിൽ തളച്ചിടും. അവിടെ അങ്ങകലെ തന്നെപ്പോലൊരുത്തൻ കറുമ്പൻ ശ്രദ്ധിച്ചു നോക്കി നിന്നു. അറിയാവുന്ന ശബ്ദങ്ങളാൽ ആശയവിനിമയം ചെയ്തുകൊണ്ടിരുന്നു. അതെ, രോത്തക്കിൽ നിന്ന് നാടുകടത്തപ്പെട്ട സഹയാത്രികൻ. അടുത്തു കാണാൻ കൊതിച്ചു രണ്ടുപേരും. വിഫലമായ ശ്രമത്തിനൊടുവിൽ തളർന്നു കിടന്നു. ഇടയ്ക്ക് ഏതോ നേരത്ത് സഹയാത്രികൻ ഓടിയെത്തി കറുമ്പനരികിൽ. തല ഉയർത്തി കാതുകൾ മുന്നിലേക്ക് നീട്ടി പല്ലുകൾ പുറത്തു കാട്ടി നിന്നു. വന്നത് മറ്റാരുമല്ല, നീലിമയാണ്. അവർ പരസ്പരം ആലിംഗനം ചെയ്തു. റോത്തക്കിൽ നിന്ന് കണ്ടെയ്നറിൽ ഒപ്പം യാത്ര ചെയ്തിരുന്ന നീലിമ. എങ്ങോട്ടെന്നറിയാത്ത നീണ്ട യാത്ര. വാഹനങ്ങളിൽ പോലും കയറ്റിക്കൊണ്ടുപോകുന്നത് നിരോധിച്ചിരിക്കുന്ന ഭരണക്കാരുടെ പോലീസിൻ്റെ കണ്ണു വെട്ടിക്കാൻ കൂറ്റൻ കണ്ടെയ്നറുകളിൽ ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും ലഭിക്കാത്ത യാത്ര. യാത്രാമധ്യേ മരിച്ചു വീണവരെ ഇരുട്ടിൻ്റെ മറവിൽ പുറത്തേക്ക് വലിച്ചെറിയുന്നത് കണ്ട് നിലവിളിച്ച നീലിമ. കൂട്ടത്തിൽ തൻ്റെ മേൽ തളർന്നു മയങ്ങിക്കിടന്ന നീലിമ. ഇന്നവൾ ഉഷാറായിരിക്കുന്നു, ചേലാക മാറി. അടുത്തെത്തിയ സന്തോഷത്തിൽ അല്പനേരം നോക്കി നിന്നു പരസ്പരം. കണ്ടുമുട്ടുമെന്ന് ഒരിക്കലും കരുതിയില്ല. അവർ തട്ടിയും ഉരുമിയും കാര്യങ്ങൾ പറഞ്ഞും മാവിൻ ചോട്ടിൽ കിടന്നു. പൊടുന്നനെ അലർച്ചയോടെ നീലിമ പിടഞ്ഞെണീറ്റു. ശബ്ദം കേട്ട് അവനും ഞെട്ടിവിറച്ചു. ആക്രോശത്തോടെ തല്ലുന്ന ഉണ്ണിക്കുട്ടൻ, ഭയന്ന് തിരികെ ഓടുന്ന നീലിമയ്ക്ക് പിന്നാലെ വലിയ കമ്പുവീശി അലറിപ്പായുന്ന ഉണ്ണിക്കുട്ടനെ കണ്ട് കറുമ്പന് സങ്കടം വന്നു. ഇനി അവളെ കാണാനൊക്കില്ല ഒരിക്കലും. അടുത്ത ദിവസവും നീലിമ കയറും തട്ടി വന്നിരിക്കുന്നു. കയർ തട്ടിപ്പോയതിന് നീലിമയുടെ ഉടമസ്ഥൻ അരിശം കയറി. അയാൾ നീലിമയെ പൊതിരെ തല്ലി, വീടെത്തുന്നതുവരെ തല്ലി. ഇടയ്ക്ക് കറുമ്പനും കിട്ടി രണ്ടുപിട. കറുമ്പന് സങ്കടം വന്നു. ഓർത്തുപോയി, ഹരിയാന രോത്തക്കിൽ നിന്ന് യാത്ര തുടങ്ങുമ്പോൾ 3 മാസം മാത്രം പ്രായമുള്ള നീലിമ വെള്ളവും ഭക്ഷണവും ലഭിക്കാതെ വാടിത്തളർന്ന് തൻ്റെ മേൽ തല അമർത്തി കിടന്നുറങ്ങിയിരുന്നത്. നീലിമയ്ക്ക് കിട്ടിയ തല്ലുകൾ കറുമ്പൻ്റെ ശരീരത്തിൽ കിട്ടിയതുപോലെ ഏറെ ദുഃഖമുണ്ടായി. ശേഖരൻ കവലയിൽ പോയി വരുമ്പോഴെല്ലാം കരുതുന്ന കയ്യിലെ പൊതിക്ക് വലിപ്പം കൂടുകയായിരുന്നു. ഏത്തപ്പഴം, ആപ്പിൾ, തണ്ണിമത്തൻ, ബേക്കർ വിഭവങ്ങൾ, അങ്ങനെ പലതും. വീട്ടിലെ ഭക്ഷണത്തിൽ നിന്ന് നല്ലൊരു പങ്ക് കറുമ്പന് നൽകും. വേപ്പെണ്ണയും ആവണക്കെണ്ണയും നല്ലെണ്ണയും മിശ്രിതമാക്കി
പുറം മേനിയാകാൻ പുരട്ടുമ്പോഴേക്കും ശരീരത്തിൻ്റെ വളർച്ച നന്നെ ശ്രദ്ധിക്കും. റഹ്മാനിക്ക പറഞ്ഞ പോലെ തൂക്കം വരണം. ലക്ഷ്യം അടുത്ത വലിയ പെരുന്നാൾ. പാവം കറുമ്പൻ ഇതൊന്നും അറിയുന്നില്ല. വലിയ ശരീരത്തിൽ വന്നു പറ്റുന്ന ഈച്ചയെയും കൊതുകിനെയും ഒന്നില്ലാതെ ശേഖരൻ കൊന്നെടുക്കുന്നത് കാണുമ്പോൾ കറുമ്പന് സന്തോഷമാണ്. അവൻ്റെ എല്ലാമെല്ലാം യജമാനൻ ശേഖരൻ തന്നെ. കാർമേഘങ്ങളടങ്ങിയ അന്തരീക്ഷത്തിൽ നിന്ന് പേമാരിയും വെള്ളപ്പൊക്കവും പ്രളയങ്ങളും വന്നുപോയി. നല്ല വേനലായി. ഓണവും വിഷുവും കഴിഞ്ഞു. കറുമ്പനെ ശേഖരനും ഏറെ പ്രിയങ്കരനായി. ഓരോ തവണ കാണുമ്പോഴും അഴകിനൊപ്പം വളർച്ചയും മാംസത്തിൻ്റെ തുടിപ്പും കണ്ട് ഉന്മേഷവാനാക്കി. ഉള്ളിൽ വിരിഞ്ഞ മന്ദഹാസം ചുണ്ടിലൂടെ പുറത്തു വന്നു. പിറുപിറുപ്പായി. റഹ്മാനിക്ക പറഞ്ഞ പോലെ പെരുന്നാളിന് കിട്ടും നല്ല വില. അന്നൊരു ദിവസമെത്തി. തലയിൽ മുണ്ടുകെട്ട് പൊതിഞ്ഞ രണ്ടു പേർ ശേഖരനെ കാണുന്നതിന് മുമ്പായി കറുമ്പനെ കണ്ട് തൊട്ടു തുളവി. തൂക്കം മതിച്ചു. അവർക്കരികിലേക്ക് വന്ന ശേഖരനോടായി പറഞ്ഞു, ഇനി താമസിച്ചാൽ മുറ്റുകൂടും, ഇതാണ് പരുവം. അവർ വീട്ടിലേക്ക് പോയി. തിരികെ വരുമ്പോൾ തലയെക്കെട്ടുള്ള രണ്ട് കൊമ്പൻ മീശക്കാർ മാത്രം. പേടി തോന്നി. കുറ്റിയിൽ കെട്ടിയിരുന്ന കയറഴിച്ച് ഒരാൾ മുന്നേ നടന്നു. അവർ കറുമ്പനെ പേടിക്കുന്നില്ല. ഒപ്പം പോകാൻ വിസമ്മതിച്ചു. തിരിഞ്ഞു തിരിഞ്ഞു നോക്കി നടക്കുന്നതിനിടയിൽ എപ്പോഴോ കണ്ടു വലിയ നോട്ടുകെട്ട് എണ്ണിത്തിട്ടപ്പെടുത്തുന്ന യജമാനനെ. പരിചയമില്ലാത്ത സ്ഥലം. ഭക്ഷണം തന്നില്ല. തന്നാലും കഴിക്കില്ല. രാത്രി പുലരുന്നതിന് മുമ്പേ നാലഞ്ചു തടിയന്മാർ അരികിലെത്തി. അഴിച്ചുവിടുമെന്ന് കരുതി. ഇല്ല. കഴുത്തിലും കാലിലും കുരുക്കുകൾ മുറുകി താഴെ വീണുപോയി. പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരാൾ അല്പം വെള്ളം മുഖത്ത് തളിച്ചു. നല്ല ദാഹം. നാക്കുപുറത്തേക്കിട്ട് ജലഗണങ്ങളെ നുണഞ്ഞു. ചുറ്റിനും നിന്നിരുന്നവർ ശരീരത്തിൽ അമർന്നിരുന്നു. താങ്ങാൻ കഴിയുന്നില്ല. യജമാനനെ ഓർത്തുപോയി. എത്തിയിരുന്നെങ്കിൽ രക്ഷപ്പെടുത്തുമായിരുന്നു. ഹരിയാനയിൽ നിന്നുള്ള ദീർഘയാത്രയ്ക്കൊടുവിൽ രക്ഷകനായെത്തിയ യജമാനന് വിശ്വാസമായിരുന്നു. അപ്പോഴും അമർത്തിപ്പെട്ടിരുന്ന തലയ്ക്കടിയിലൂടെ ചൂടു പാനീയം ഒലിച്ചു. ഒഴുകി വന്നു ചുവന്ന പാനീയം. തലയ്ക്ക് ഭാരം കുറയുന്നത് പോലെ, കാഴ്ച മങ്ങുന്നത് പോലെ. അപ്പോഴും കണ്ണുകൾ പരതി നടന്നു അങ്ങ് ദൂരത്തേക്ക്, തന്നെ സ്നേഹിക്കുന്ന തൻ്റെ യജമാനനെ. പ്രിയമുള്ളവരെ, നെല്ലനാട് മോഹൻ്റെ അതിർത്തി കാക്കുന്ന ആത്മാക്കൾ എന്ന പുസ്തകത്തിലെ പോത്ത് എന്ന കഥയാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒപ്പം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മുരളി നെല്ലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.